ട്രവേറ്റീനുമായി ചേർന്നത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. വിക്ഷേപണത്തിന് ചന്ദ്രയാൻ. ചന്ദ്രയാൻ മൂന്നിന്റെ സ്വപ്ന കുതിപ്പിന് കാത്തിരിക്കുകയാണ് രാജ്യം, നമ്മുടെയായി കാത്തിരിക്കുകയാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് VSSC സി മിഷന്റെ ലോഞ്ച് വെഹിക്കിളും മറ്റ് പ്രധാന പര്യവേഷണ ഉപകരണങ്ങളും VSSC ആണ് തയ്യാറാക്കിയത്. വിവിധ ഘട്ടങ്ങളിലെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ലോഞ്ച് തീരുമാനിച്ചതെന്ന് VSSC ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. VSSCയുടെ ഏറ്റവും മികച്ച ലോഞ്ച് വെഹിക്കിൾ LVM Mark III ചന്ദ്രയാനുമായി കുതിച്ചു പോകുന്നത് LVM ആണ്. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക, ഇതാണ് പ്രധാന വെല്ലുവിളി. കൃത്രിമമായി ചന്ദ്രോപരിതലം സൃഷ്ടിച്ച് പലതവണ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി. ചന്ദ്രയാൻ 2 പിഴവ് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിച്ചു. അതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണെന്നാണ് VSSC നേതൃത്വവും. നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാൻ 2 നമുക്ക് ചില ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റി, അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോഴും നമുക്ക് ശക്തമായ കോൺഫിഡൻസ് ഉണ്ട്. നമുക്കറിയാം നമുക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു, ലോഞ്ച് വെഹിക്കിളിലായാലും ചന്ദ്രയാനിലായാലും. അപ്പം സക്സസ് ആവണം, അതാണ് നമ്മുടെ എല്ലാം ഉറച്ച വിശ്വാസം. ലാൻഡിംഗിന് ശേഷം റോവർ പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങി പരീക്ഷണങ്ങൾക്കുള്ള സാമ്പിൾ ശേഖരിക്കുകയാണ് അടുത്ത ഘട്ടം. റോവർ, ആ റോവറിന് 25 ഭാരമുള്ളൂ. ആ റോവർ ആ റാമ്പിക്കൂടെ താഴെ ഇറങ്ങി ലോക്കൽ റിഗോലെത്തിന്ന് അതിന് ആ റോവറിൽ 2 പേലോഡ്സ് ഉണ്ട്. അത് സാമ്പിൾ എടുത്തിട്ട് അത് എന്തൊക്കെ തരം കെമിക്കൽസ് അവിടെയുണ്ട് ആ ലോക്കലായിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ട് ആ ഡാറ്റ റോവർ ലാൻഡറിന് കൊടുക്കുക. റോവറിന് ഓർബിറ്ററായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കുമായിട്ടോ സംസാരിക്കാനുള്ള പവറില്ല. ചന്ദ്രൻ ഭൂമിയെ ഭ്രമണം ചെയ്യാനെടുക്കുന്ന 14 ചന്ദ്രയാന്റെ പര്യവേക്ഷണ കാലാവധി. ISRO തുടർ ദൗത്യങ്ങളിലെ സുപ്രധാന കാൽവയ്പ് കൂടിയാകും ചന്ദ്രയാൻ 3 വിജയം. ന്യൂസ് 18 തിരുവനന്തപുരം.